നമസ്കാരം നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ മാസം ആറാം തീയതി ബുധനാഴ്ച ചതയം നക്ഷത്രം ചതയം നക്ഷത്രം ഇന്നല്ല പിറന്നാൾ അടുത്ത ദിവസം നാളെയാണ് പിറന്നാൾ നാളെയാണ് നിശ്ചിത നാഴിക വരുന്നത് പൂർണ്ണമായിട്ടും പൂർണമായിട്ടും ചതയം നക്ഷത്രമാണെങ്കിൽ തന്നെയും നാളെ നാഴിക വരുന്നതുകൊണ്ട് ആവശ്യമുള്ള നാഴിക വരുന്നതുകൊണ്ട് നാളെയാണ് പിറന്നാളായിട്ടെടുക്കുന്നത് പൊതുവേ പിറന്നാൾ രണ്ടാമത്തെ ദിവസമാണ് സാധാരണഗതിയിൽ എടുക്കുക ഷാർത്ഥം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആദ്യത്തെ ദിവസവും എടുക്കാറുണ്ട് പ്രത്യേകിച്ച് ഒരു മാസത്തെ രണ്ട് പ്രാവശ്യം ഒരേ നക്ഷത്രം ആവർത്തിക്കുകയാണെങ്കിൽ ആദ്യത്തെ നക്ഷത്രമായിരിക്കും എടുക്കുന്നത് രണ്ടാമത്തെ നക്ഷത്രം പിറന്നാളിനും എടുക്കാറുണ്ട് ഇന്ന് ബുധനാഴ്ചയാണ് സാധാരണഗതിയിൽ ബുധനാഴ്ച വ്രതത്തെക്കുറിച്ച് ആൾക്കാർ പറയാറില്ല അനുഷ്ഠിക്കാറും പൊതുവേ അങ്ങനെ അനുഷ്ഠിച്ച് കാണാറില്ല ബുധൻ ബുധനാഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്നുള്ള കാര്യം അറിയുക വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ബുധനെക്കൊണ്ട് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് അറിവ് ബുദ്ധി വിജ്ഞാനം ഇവയെക്കുറിച്ചാണ് നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കാറ് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ബുധനാഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അവതാര വിഷ്ണുവിനെ പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ച് പ്രത്യേകിച്ചറിയാം ശ്രീരാമൻ ശ്രീകൃഷ്ണൻ വരാഹമൂർത്തിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുക വിദ്യയുടെ കാരകത്വമുള്ള ദേവിയെയും പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ പറ്റിയൊരു ദിവസം ബുധനാഴ്ച എന്നുള്ള കാര്യം അറിയാം എന്ന് മാത്രമല്ല ബുധദശ നടക്കുന്നവർക്ക് ബുധനാഴ്ച വളരെ പ്രധാനമാണ് അന്ന് അവതാര വിഷ്ണുവിനെ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് ശ്രീകൃഷ്ണ പ്രീതി വരുത്തുന്ന രീതിയിലുള്ള വഴിപാടുകൾക്ക് പറ്റിയ ദിവസമാണ് ബുധനാഴ്ച പ്രത്യേകിച്ച് ബുധദശ നടക്കുന്നവർ ബുധന് ശക്തിക്കുറവുള്ള ജാതകമാണ് എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അല്പം തടസ്സവും പ്രയാസവും പൊതുവെ പഠിക്കുന്ന കാര്യങ്ങളിൽ താല്പര്യക്കുറവും സാധാരണഗതിയിൽ കണ്ടുവരാറുണ്ട് ഇവർ ചെയ്യേണ്ട കാര്യം ബുധനാഴ്ച ശ്രീകൃഷ്ണ സ്തോത്രം ജപിക്കുക എന്നുള്ളതാണ് ഇനിയൊരു കത്താണ് ശ്രീമതി ജ്യോതി പാലക്കാട് നിന്നാണ് കത്തെഴുതുന്നത് എൻ്റെ നക്ഷത്രം പൂയം വയസ്സ് അൻപത്തിയേഴ് കഷ്ടകാലം എപ്പോൾ മാറിക്കിട്ടും എന്നാണ് ചോദിക്കുന്നത് സ്വന്തമായി ഒരു വീട് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ തറവാട്ടിലാണ് താമസം എന്തെങ്കിലും ഇവിടെ ദോഷമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താണ് ദോഷം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യം കത്തില് പറഞ്ഞിട്ടില്ല ശ്രീമതിക്ക് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ചെറിയ വൈകാരിക പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് കാണുന്നുണ്ട് അത് ജാതകം എടുത്തപ്പോഴാണ് അത് കണ്ടത് പിന്നെ പൊതുവെ പറയുകയാണെങ്കിൽ ശ്രീമതിക്ക് ധാരാളം പണമൊക്കെ വന്നിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു നല്ല സ്ഥിതിയിൽ എത്താനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ക്യാഷ് മാനേജ്മെൻറ്റിൽ ഈ പണം നിയ പണം വന്നാൽ മാത്രം പോലല്ലോ അതൊന്ന് നിയന്ത്രിച്ച് നിർത്താൻ അറിയണമല്ലോ ആ ഇൻവെസ്റ്റ്മെൻറ്റ് സേവിങ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പ്രായോഗിക ബുദ്ധിയുള്ളവർക്കായിരിക്കും വരുമാനം കുറഞ്ഞാലും നല്ല സ്ഥിതി വരിക ഇവിടെ വരുമാനമൊക്കെ ഉണ്ടായിട്ടുണ്ട് ആവശ്യത്തിന് നല്ല വേണ്ട രീതിയിൽ ആ ക്യാഷ് മാനേജ്മെൻറ്റിൽ അത്രത്തോളം അങ്ങോട്ട് വിജയിച്ചില്ല എന്നാണ് ജാതകം നൽകുന്ന സൂചന എന്നുള്ള കാര്യം ഓർത്തിരിക്കുക എന്നാൽ വിഷമിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ പൂയനക്ഷത്രത്തിന് തിരക്കേടില്ലാത്ത ഒരു സമയമാണ് അവസരങ്ങൾ അനുകൂലമായി വന്നു തുടങ്ങും അല്ല സംശയം വേണ്ട സ്വന്തമായിട്ടൊരു വീട് വരുവാനുള്ള ഒരു ഭാഗ്യകാലം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നാണ് ഏറെ നല്ല ഒരു സമയം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് തിങ്കൾ വെള്ളി ഈ ദിവസങ്ങളിൽ തിരുമാന്ധാംകുന്ന് ക്ഷേത്ര ദർശനം നടത്തി ശിവപാർവതി സ്തോത്രം ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ജപിക്കുക അതുകൂടാണ്ട് ദിവസവും അഞ്ച് പ്രാവശ്യമെങ്കിലും ജപിക്കുക ഞാൻ ഈ പറഞ്ഞതുപോലെ നിരന്തരമായിട്ടുള്ള ഈ ജപം കൊണ്ട് ജീവിതത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരും എന്ന് മാത്രമല്ല സ്വന്തം വീട് വന്നു ചേരാനുള്ള ഒരു സാഹചര്യവും വരും